ഞാൻ റഫീഖ് വടകര, വടകരയിലെ പുറമേരി, ഇപ്പോൾ അബുദാബിയിൽ നിന്ന് സംസാരിക്കുന്നു. ഞാൻ ഇന്ന് പറയുന്ന സബ്ജക്റ്റ് ഓരില താമര. ഓരില താമര ഇത് ഒരു പ്രത്യേകതരം സസ്യമാണ്. ഇതിൻ്റെ ഇലയും അതുപോലെ തന്നെ അതിൻ്റെ ഫ്ലവറെല്ലാം കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരു താമരയുടെ ലുക്കായിരിക്കും. എന്ന് വെച്ചാൽ താമരയുടെ അത്ര വലുപ്പമൊന്നും കാണില്ല താമര. ഓക്കെ, ഇത് താരൻ, നേത്രരോഗങ്ങൾ, തലവേദന, ചുട്ടുനീറ്റൽ ഇതിനൊക്കെ വളരെ ഉപകരിക്കുന്നതാണ്. ഈ സസ്യകുടുംബത്തിൻ്റെ പേരാണ് വൈലേസി. സസ്യകുടുംബത്തിൻ്റെ പേരാണ് വൈലേസി. സംസ്കൃത നാമം, ഇതിനെ സംസ്കൃതത്തിൽ പറയുന്നത് അമ്പുരുക ശാരദ അതിചര. അമ്പുരുക ശാരദ അതിചര. ഓക്കെ, ഈ സസ്യം വളരെ ചെറിയ സസ്യമാണ്, അധികം വലുപ്പമൊന്നുമില്ല, സാധാരണ നോർമൽ ഒരു ചെറിയ സസ്യമാണ്. ഇതിനാ പറഞ്ഞില്ല താമരയുടെ ഷേപ്പുണ്ട്, പക്ഷെ അത്ര വലുപ്പമില്ല. ഇതിൻ്റെ വേരിന് നല്ല സുഗന്ധം ഉണ്ടാവും. ഇതിൻ്റെ വേരിന് നല്ല സുഗന്ധം. ഏത് കാലാവസ്ഥയിലും വളരുന്നതാണ്, പ്രത്യേകിച്ച് നമ്മുടെ വയൽ വരമ്പത്തും പറമ്പിലൊക്കെ കാണുന്നത്. ഏത് കാലാവസ്ഥയിലും വളരും, വയലും വരമ്പുകളിലും പറമ്പുകളിലും കാണുന്നതാണ്. ഇത് കേശ ഔഷധമായി, അതായത് കേശ ഔഷധമായിട്ടും നേത്ര ഔഷധം, കേശം എന്ന് പറഞ്ഞാൽ മനസ്സിലായി മുടി, നേത്രം കണ്ണ്, കേശ ഔഷധമായിട്ടും നേത്ര ഔഷധമായിട്ടും ഉപയോഗിക്കുന്നുണ്ട്. ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന രാസവസ്തുവാണ് ആൽക്കലോയിഡ്. ആൽക്കലോയിഡ് അടങ്ങിയിട്ടുണ്ട്. ഇത് നന്നായിട്ട് അരച്ചിട്ട് താളിയാക്കിയ ശേഷം തലയിൽ പുരട്ടുക. അപ്പം താരൻ പോവും, തലക്ക് നല്ല കുളിർമ കിട്ടും, കുളിർമ കിട്ടും, മുടിക്ക് നല്ല ഭംഗിയുണ്ടാവും. ഓക്കെ, എന്തായാലും ഇതിൻ്റെ മൊത്തം, ഇതിൻ്റെ ഇലയും തണ്ടും മൊത്തം എല്ലാ ഭാഗവും എടുത്തിട്ട് നന്നായിട്ട് അരച്ചിട്ട് താളിയാക്കുക. എന്നിട്ട് താരൻ പോകാൻ വേണ്ടി കുറച്ച് നേരം പുരട്ടിട്ടിട്ട് ഒരു ഹാഫ് ആൻ അവർ പുരട്ടിട്ട് കഴിക്കില്ല. അപ്പം എന്ത് ചെയ്യും, താരൻ പോവും, നല്ല കുളിർമ കിട്ടും, തലക്ക് മുടി നല്ല ഭംഗിയുണ്ടാക്കാണ്. ഇത് കണ്ണിന് എങ്ങനെ ഉപയോഗിക്കുന്നത് വെച്ചാൽ, ഇതിനെ മൊത്തമായിട്ട് ചതച്ചരച്ച് ജലത്തിൽ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ വേരും തണ്ടും ഇലയും എല്ലാം മൊത്തമായിട്ട് എല്ലാം കൂടെ ചേർത്ത് ചതച്ച് അരക്കുക നന്നായിട്ട്. എന്നിട്ട് ജലത്തിൽ കലർത്തിട്ട് കണ്ണിൽ പിഴിഞ്ഞു കൊടുക്കുക. ജലത്തിൽ കലർത്തിട്ട് കണ്ണിലിങ്ങനെ പിഴിഞ്ഞു കൊടുക്കുക. ഓക്കെ, അത് നിരന്തരം ചെയ്യണം. അപ്പോൾ കണ്ണിനുണ്ടാകുന്ന അസുഖങ്ങളും കാര്യങ്ങളും പിന്നെ എല്ലാ പ്രശ്നങ്ങളും, ഒരു ഭവരന്റെ പ്രശ്നമൊക്കെ ഉണ്ടാവില്ലേ, എല്ലാം മാറിക്കിട്ടും ക്രമേണ ചെയ്യണമെങ്കിൽ. ഇതൊക്കെ യുനാനി ആയുർവേദികളെ ഡോക്ടർമാരോടും കൂടെ ചോദിച്ചിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, ഇത് തലവേദനയ്ക്ക് എന്താ ചെയ്യാറിയോ, ഇതേപോലത്തെ ഞാൻ പറഞ്ഞ പോലെ മൊത്തമായിട്ട് അരച്ചെടുത്തിട്ട് ജലത്തിൽ കലർത്തിട്ട് എന്ത് ചെയ്യുക, നന്നായിട്ട് തലവേദന ഉള്ള ഭാഗത്ത് നെറ്റിയിൽ പുരട്ടിക്കൊടുക്കുക, മൊത്തമായിട്ട് എടുക്കുക, ചതക്കുക നന്നായിട്ട്, എന്നിട്ട് ജലത്തിൽ കലർത്തിട്ട് പിഴിഞ്ഞിട്ട് നെറ്റിൽ ഇങ്ങനെ പൊട്ടിക്കൊടുക്കുക. ഓക്കെ, എന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ, ഒരു ലൈക്ക്, ഒരു ഷെയർ. ഓക്കെ, താങ്ക് യു. റഫീഖ് വടകര.